LSS USS video like Ella Kutgarkum Swagadam Kutgarki channel Istamayangil subscribe Chayga Ella Dosum Nalmulki Shesham Kutgarka and Yojumai Chodingal Lebikum Indele Samstana Kurcheta Kutgarkariam Etra Samstan and Dunariam Age Idotombadar Nidvatata Angana Karam Kutgarka Clear Itala Viver and Alkandona Rilia and the Ilum ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായാലും കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവിടെ തലസ്ഥാനങ്ങളും പഠിക്കാനായിട്ട് ഒരു പാട്ട് രൂപേണ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടുകാർ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ആകെ 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ബാക്കിയുള്ളത് എങ്ങനെയാണ്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. കേന്ദ്രഭരണ പ്രദേശങ്ങളെ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നു. അങ്ങനെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്ന ഫെഡറൽ യൂണിയൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്. അങ്ങനെയാണ് ഇപ്പോ ഇന്ത്യനെ പറയുന്നത്. അതിൽ ഏതാണ് സംസ്ഥാനം, ഏതാണ് കേന്ദ്രഭരണ പ്രദേശം എന്നതിൽ കൂട്ടുകാർക്ക് സംശയം ഉണ്ടാവും. അത് നമുക്കിവിടെ വിശദീകരിക്കാം. അപ്പോൾ ആദ്യമായി പറയുന്നത് ഡൽഹി. ഇപ്പോൾ ദേശീയ തലസ്ഥാന പ്രദേശം ഡൽഹിക്ക് സംസ്ഥാന പദവിയാണോ എന്താണ്? ഒരു രണ്ടിലും പെടാത്ത പോലെ കിടക്കുന്നത്. അപ്പോൾ ദേശീയ തലസ്ഥാന പ്രദേശമാണ് ഡൽഹി. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി, ദേശീയ തലസ്ഥാന പ്രദേശമാണ് ഡൽഹി. ഡൽഹി അടക്കം നിലവിലുള്ളത് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഡൽഹി അപ്പോൾ കേന്ദ്രഭരണ പ്രദേശത്തിനാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ഡൽഹിയിലെ എന്തൊക്കെയാണ് പ്രത്യേകത നമുക്ക് നോക്കാം. ഡൽഹി, ഡൽഹിയുടെ തലസ്ഥാനം ഡൽഹി തന്നെ. ഭാഷകൾ ഹിന്ദി, പഞ്ചാബി, ഉറുദു പ്രധാന ഭാഷകളാണ് ഇവിടെ പറയുന്നത്. ഹിന്ദി, പഞ്ചാബി, ഉറുദു. അവിടുത്തെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാവുന്ന പോലെ അരവിന്ദ് കെജ്രിവാളാണ്. ഇനി അടുത്ത സ്ഥലമാണ് നമുക്കറിയാം, ജമ്മുകാശ്മീർ. കഴിഞ്ഞ വർഷം വരെ എന്തായിരുന്നു? അത് സംസ്ഥാനമായിരുന്നു. പിന്നീട് അതിപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായി മാറി. ഇപ്പോൾ ജമ്മുകാശ്മീരിനെ കുറിച്ച് നമുക്ക് പറയാം. ജമ്മുകാശ്മീർ എന്ന് പറയുമ്പോൾ കാശ്മീർ തലസ്ഥാനം എന്ന് പറയുമ്പോൾ ശ്രീനഗർ. ശ്രീനഗർ വേനൽക്കാലം അവിടെ നല്ല ശൈത്യവും നല്ല വേനലും ഉണ്ടാവും. അപ്പോൾ ഓരോ സമയത്ത് അതിനനുയോജ്യമായ രീതിയിലുള്ള തലസ്ഥാനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ തലസ്ഥാനം വേനൽക്കാലത്തുള്ളത് ശ്രീനഗറും മഞ്ഞുകാലത്ത് ജമ്മുവാണ് അവിടെ. ഈ ജമ്മുകാശ്മീർ കേന്ദ്രപ്രദേശമായിട്ട് നിലയിൽ വന്നത് 2019 ഒക്ടോബർ 31-നാണ്. 2019 ഒക്ടോബർ 31-ന് അവിടുത്തെ ഭാഷകൾ ഉറുദു, കശ്മീരി, ലഡാക്കി, ദോഗ്രി, പഞ്ചാബി. ഇപ്പോൾ അവിടെ നിലവിൽ രാഷ്ട്രപതിയാണ് ഭരിക്കുന്നത്. രാഷ്ട്രപതി ഭരണമാണ് അവിടെ നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിനെ ജമ്മുകാശ്മീരും ലഡാക്കുമായിട്ട് വിഭജിക്കാനുണ്ടായത്. അതിലെ ലഡാക്കിനെ കുറിച്ച് തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് ചൈനയുടെ മുന്നേറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ലഡാക്ക് നിങ്ങൾ കേട്ടുപരിചയം ഉണ്ടായിരിക്കും. നേരത്തെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് നമ്മളിവിടെ പറയുന്നത് ലഡാക്ക്. ലഡാക്കിൻ്റെ തലസ്ഥാനം ലേ. അവിടുത്തെ ഭാഷ ലഡാക്കി. നിലയിൽ വന്നത് 2019 ഒക്ടോബർ 31. നമ്മുടെ ജമ്മുകാശ്മീരിൽ വന്ന അതേ ദിവസം തന്നെയാണ് ലഡാക്കും നിലയിൽ വന്നത്. അടുത്തതാണ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. രണ്ട് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. തലസ്ഥാനം ദാമൻ. ഭാഷകൾ ഹിന്ദി, ഗുജറാത്തി. അടുത്തതാണ് ലക്ഷദ്വീപ്. നമ്മുടെ കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ തലസ്ഥാനം കവരത്തി. ഭാഷകൾ മലയാളം, ജസറി, മഹൽ. ഇനി ആറാമത്തെ പ്രദേശമായിട്ട് നമ്മൾ കേന്ദ്രഭരണ പ്രദേശം നമ്മൾ പറയുന്നത് ചണ്ഡീഗഡ്. ചണ്ഡീഗഡിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെ. ഭാഷകൾ ഹിന്ദി, പഞ്ചാബി. ഏഴാമത്തെ സ്ഥലം പുതുച്ചേരി. പോണ്ടിച്ചേരി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഇപ്പോൾ പുതുച്ചേരി. തലസ്ഥാനം പുതുച്ചേരി. ഭാഷകൾ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, മലയാളം. എട്ടാമത്തെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അതിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ഭാഷകൾ ഹിന്ദി, ബംഗാളി, തമിഴ്, മലയാളം. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനയുടെ 239 വകുപ്പിലാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 239 വകുപ്പിലാണ് ഇതിനെ ഓരോന്നിനും അധികാരം കൊടുത്തിട്ടുള്ളത്. എന്ത് അധികാരമൊക്കെയാണെന്നുള്ളത് പറയുന്നത്. പൂർണ്ണ സംസ്ഥാനമായിട്ട് പദവിയില്ല. അവർക്ക് നമ്മുടെ കേരളത്തെ പോലെ ഒരു സംസ്ഥാന പദവി ഒന്നും ഇവർക്കില്ല. പ്രസിഡന്റ് നിയമിക്കുന്ന, രാഷ്ട്രപതി നിയമിക്കുന്ന പ്രതിനിധികളാണ് ഇവിടെ ഭരിക്കുന്നത്.
മുഖ്യമന്ത്രി അങ്ങനെയൊന്നുമില്ല. സംസ്ഥാനങ്ങൾ പോലെ തന്നെ നിയമസഭകൾ നിലവിലുള്ള കേന്ദ്ര പ്രദേശങ്ങളുണ്ട്. സംസ്ഥാനങ്ങളുടെ പോലെ തന്നെ നിയമസഭകൾ നിലവിലുള്ളത് അങ്ങനെയുള്ളത് ഏതൊക്കെയാണ്? പുതുച്ചേരിയും ജമ്മുകാശ്മീരും. പുതുച്ചേരിയിലും ജമ്മുകാശ്മീരിലും നിയമസഭകളുണ്ട്. ഡൽഹിയിലും ഉണ്ട് നിയമസഭ. അതുകൊണ്ടാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിട്ട് പറയുന്നത് അരവിന്ദ് കെജ്രിവാളെ കുറിച്ചിട്ട്. ഇന്ത്യ യൂണിയനിലെ ഒരു കേന്ദ്രഭരണ പ്രദേശവും രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനവും എന്ന പദവി അലങ്കരിക്കുന്നതാണ്. ചണ്ഡീഗഡ് നമ്മൾ കുറിച്ച് പറഞ്ഞു. ചണ്ഡീഗഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യ യൂണിയൻ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതുപോലെ തന്നെ രണ്ട് സംസ്ഥാനങ്ങളുടെ, അതായത് പഞ്ചാബ് ഹരിയാന, ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനവും പിന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശം എന്നിങ്ങനെ എങ്ങനെ രണ്ട് ഇങ്ങനെയുള്ള പദവിയൊക്കെ അലങ്കരിക്കും. ഒരു ഉത്തരം ഒന്നാണ് പഞ്ചാബ് ഹരിയാനയുടെ തലസ്ഥാനവും അതേപോലെ ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് ചണ്ഡീഗഡ്. ഇതൊക്കെയാണ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതുച്ചേരി, ജമ്മുകാശ്മീർ, ഡൽഹി, ലഡാക്ക്, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങൾ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് നിയമിക്കുന്ന ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ട്. ഈ പുതുച്ചേരി, ജമ്മുകാശ്മീർ, ഡൽഹി, ലഡാക്ക് ഇങ്ങനെയുള്ള പ്രദേശത്ത് ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ട്. ബാക്കിയുള്ള 3 പ്രദേശങ്ങളിലെ ഭരണം നിയന്ത്രിക്കുന്നത് പ്രസിഡന്റ് നിയമിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാരാണ്. ഇത് അഡ്മിനിസ്ട്രേറ്റർമാരാണ് ബാക്കിയുള്ള 3 സ്ഥലത്ത്. ഈ പുതുച്ചേരി, ജമ്മുകാശ്മീർ, ഡൽഹി, ലഡാക്ക്, ആൻഡമാൻ എന്നിവിടങ്ങളിൽ 1, 2, 3, 4, 5 ഈ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാര് പ്രസിഡന്റാണ് നിയമിക്കുന്നത്, അവരാണ് ഭരിക്കുന്നത്. ബാക്കിയുള്ള 3 പ്രദേശങ്ങളിലെ പ്രസിഡന്റ് നിയമിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാരാണ് ഭരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം വരെ പ്രത്യേക പദവികൾ ഉണ്ടായിരുന്ന ജമ്മുകാശ്മീർ സംസ്ഥാനത്തിന് ഒരു സംസ്ഥാനമായിരുന്നു. 2019 ഒക്ടോബർ 39 രണ്ടു കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി ജമ്മുകാശ്മീരും ലഡാക്കും. ഇത് വിഭജിക്കാനുള്ള പുനഃസംഘടനാ ബില്ലും പ്രത്യേക പദവി റദ്ദാക്കുന്ന പ്രമേയവും പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി വിജ്ഞാനം പുറപ്പെടുവിച്ചു. അതിനുശേഷമാണ് 2019 ഒക്ടോബർ 39 ജമ്മുകാശ്മീരും ലഡാക്കുമായിട്ട് മാറിയത്. കൂട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 8 കേന്ദ്രപ്രദേശങ്ങളും അവയുടെ പ്രത്യേകതകളും.